ദാക്ഷായണി എന്തിനാ കരയുന്നേ? സുധാകരൻ ദാക്ഷായണിക്ക് ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിട്ടല്ലേ ഉള്ളൂ, കോടതി വിധിയൊന്നും ആയിട്ടില്ലല്ലോ. അളിഞ്ഞോട്ട് വരട്ടെ, അയാളെ കൊണ്ട് ഞാനത് പിൻവലിപ്പിച്ച് കാണിച്ചു തരാം. അങ്ങനെയിപ്പോ വീട്ടിൽ വരാറില്ല സാർ. സാറ് പറഞ്ഞത് കേട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞതിലും കൂടുതൽ ദാക്ഷായണി ചെയ്തു. എന്ത് സാർ? കള്ളു കുടിക്കാൻ ഞാൻ പറഞ്ഞു. അയ്യോ സത്യമായിട്ട് ഞാൻ കള്ളു കുടിച്ചില്ല സാർ. ബ്രാൻഡ് കുപ്പിയിൽ നിറച്ച കരിങ്ങാലി വെള്ളമാ ഞാൻ കുടിച്ചത്. അങ്ങേരി ഒന്ന് വരട്ടാനേ, അത് കൂടിപ്പോയി എന്ന് ഇപ്പൊ തോന്നുന്നു. എന്റെ മക്കളുടെ അച്ഛനല്ലേ സാർ, ഡൈവോഴ്സ് ആയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സുധാകരൻ സാർ, നിങ്ങളുടെ ഭാര്യയായി നിൽക്കുന്ന ദാക്ഷായണി നിങ്ങൾക്കെതിരെ ഒരു പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാനാ വിളിപ്പിച്ചത്. പരാതി വായിക്കട്ടെ. എന്റെ ഭർത്താവ് ASI സുധാകരന്റെ ക്രൂരത സഹിക്കവയ്യാതെയാണ് ഞാൻ ഈ പരാതി ബോധിപ്പിക്കുന്നത്. എന്ത് ക്രൂരത സാർ? അമിതമായി മദ്യപിച്ച് വന്ന് ദേഹോപദ്രവം ചെയ്യുക, കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുക, തിളച്ച വെള്ളം ദേഹത്തൊഴിച്ച് പൊള്ളിക്കുക മുതലായവയാണ് ഭേദ്യമുറകൾ. മനസ്സിന്റെ സമനില തെറ്റി ഇദ്ദേഹം എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആയതിനാൽ സമക്ഷത്ത് നിന്ന് എന്റെ രക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുകയും മേൽപ്പടി സുധാകരന്റെ പേരിൽ സ്ത്രീപീഡനത്തിന് കേസെടുക്കുകയും ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊടുന്നു. ഇനി താമ്ര. പച്ചക്കള്ളമാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇവളെയല്ല, ഇവിടെ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. പുരുഷ പീഡനം, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് IPC 498A and 304B സാർ. സുധാര സാർ, ഒരു സ്ത്രീ തന്നെ ഒരു പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നേരിട്ട് വന്ന് പരാതിപ്പെട്ടാൽ തെളിവും സാക്ഷിയൊന്നും ഉണ്ട് അവനെ പിടിച്ചകത്താക്കാൻ. കോടതിയും നിയമവും പോലീസും ഒക്കെ ആ സ്ത്രീക്ക് അനുകൂലമായിരിക്കും. തനിക്കെതിരെ നടപടി എടുക്കാതിരിക്കണമെങ്കിൽ താൻ ഞാൻ പറയുന്ന അനുസരിക്കണം. സാർ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം സാർ? ആ ഡൈവോഴ്സ് നോട്ടീസ് അങ്ങ് പിൻവലിക്കണം. സമ്മതമാണോ? സമ്മതമാണ് സർ. ദാക്ഷായണി, സുധാകരൻ നിങ്ങൾക്കെതിരെയുള്ള ഡൈവോഴ്സ് നോട്ടീസ് പിൻവലിക്കും. ആ പരാതി പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? തയ്യാറാണ് സർ. എങ്കിൽ ആ കൈ കൊണ്ടുവാ സുധാര. ആ കൊണ്ടുവാ ദാക്ഷായണി. രണ്ടുപേരും സന്തോഷമായിട്ട് വീട്ടിൽ പോകും. പിന്നൊരു കാര്യം, ഉടനെ തന്നെ മെറ്റേണിറ്റി ലീവും ചോദിച്ചിങ്ങോട്ട് വരും. പോയാട്ടെ, തിരിഞ്ഞു നോക്കാതെ പോടും.